हाई फ्रेंड्स डॉक्यूमेंट स्कैन ऐटों कूड़ा आल उपयोग स्कानरान क्या स्कान क्या स्कान अंपत् आप निधी क्या स्कानु पकर उपयोग नुरक्षित और आपने कुछ नाम इन वीडियो नाम साधारण डॉक्यूमेंट स्कानुपयोग क्या स्कान ऐटों पॉपुलर ऐटों कूड़ा आल उपयोग स्कान क्या स्कान अंपत् चाइनीस आप वीणी क्या स्कान पकर नमु डॉक्यूमेंट स्कान एं आपा उपयोग इन डिस्कशन माइक्रोसॉफ्टि ऑफिस लेंस आपने कुछ नाम संसा ऑफिस लेंस आदमी डाउनलोड गूगि प्ले स्टोर अवे ऑफिस लेंस सर्च माइक्रोसॉफ्ट ऑफिस लेंस पी डी एफ स्कान आप डाउनलोड प्ले स्टोर माइक्रोसॉफ्टि ऑफिस लेंस आप नम्मल डाउनलोड इन अब ओपन नोक ओपन और क्यामरा आदमी ओपन आव नमुक डॉक्यूमेंट स्कैन अल्प क्यामरा फोकस ताड़ ऑप्शनस वाइट बोर्ड डॉक्यूमेंट बिजनेस कार्ड फोटो यानि डॉक्यूमेंट रीती स्कैन उद्देशिक अशेम क्यामरा बटन क्लिक इन नि क्रॉप ऑप्शनस नमुक इवे ना सैड अड्जस्ट चित्रते कुछ नीला पटू अ कंफेम इन इोड़ नमुक पेज कूड़ी आड्डें इवे आड न्यू बटन अवे ना नेक्स्ट फोटो इतने स्कैन नेक्स्ट फोटो एड़क अशेम अद्रोपण अड्जस्टू कंफेम नमुक ई रु चित मे रु चिंत्रम कई ऐसी एफक्ट फिल्टे उपयोग नमुक मैं पटू इवे ऑटो ब्लैक एंड व्हाइट ग्रे स्केल क्लियर यानि ऑटो अशेम क्रॉप ऑप्शन्स इवे नाम ऑलरेडी चेक अच्छी पर अब इन रोटेट नाम रु पेज फोटो एड़कू अफक्टेंगे ता फिल्टे नाटिक इवे ऑटो या सलक्ट ब्लैक एंड व्हाइट ग्रे स्केल क्लियर याद सेलक्ट कई इन नमुक इवे टेक्स्ट आडी अगे अब ड्रॉइंग्स अगे इन डन प्रू അതിനുശേഷം നമുക്കിത് എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേര് കൊടുക്കാം നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ അവിടെ നമ്മൾ ഫോട്ടോ എടുത്ത സമയത്തിൻ്റെയും ഡേറ്റിൻ്റെയും വെച്ചൊരു ടൈറ്റിൽ വരും ഞാനിവിടെ ഒരു പേര് കൊടുക്കുന്നു അത് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് ഗാലറിയിൽ വേണമെങ്കിൽ സേവ് ചെയ്യാം ഞാനിതിനെ പി ഡി എഫ് ആയി കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ പി ഡി എഫ് ആണ് ഇവിടെ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ വൺ നോട്ട് വൺ ഡ്രൈവ് വേർഡ് ഡോക്യുമെൻ്റ് പവർ പോയിൻ്റ് മൈക്രോസോഫ്റ്റിൻ്റെ മറ്റ് ആപ്പുകളിലേക്കൊക്കെ ഇത് ലിങ്ക് ചെയ്യാൻ പറ്റും ഞാനിവിടെ സേവ് കൊടുക്കുന്നു സേവ് കൊടുക്കുന്നതോടുകൂടി ഈ ചിത്രം ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞു മൈക്രോസോഫ്റ്റ് ലെൻസ് വെച്ച് ഓൾറെഡി എടുത്ത ഗാലറിയിലുള്ള ഫോട്ടോസ് വെച്ചും നമുക്ക് ഡോക്യുമെൻ്റ് ആക്കി മാറ്റാൻ പറ്റും ഞാനിവിടെ ഓൾറെഡി എടുത്തു വെച്ച ഒരു ഫോട്ടോ സ്കാൻ ചെയ്യുന്നു നമുക്ക് അവിടെയും ഫിൽട്ടേഴ്സ് ഒക്കെ വരും ആവശ്യമുള്ള ഫിൽട്ടർ അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് അതിനെ സേവ് ചെയ്യാം ഡൺ കൊടുക്കുന്നു അവിടെ പേര് മാറ്റിയിട്ട് നമുക്ക് ഡ്രോയിങ്സ് സേവ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ 2 എന്ന് മാത്രം കൊടുക്കുന്നു പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാം ഇത്രയും വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു ആപ്പാണ് ഓഫീസ് ലെൻസ് ലെൻസ് ആപ്പിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് കുറച്ച് ചെരിഞ്ഞു പോയാൽ പോലും വളരെ കൃത്യമായിട്ട് എവിടെയാണോ നമുക്ക് ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യേണ്ടത് അവിടെ കൃത്യമായി ഫോക്കസ് വരും എന്നുള്ളതാണ് നമുക്കിത് നോക്കാം ആവശ്യമുള്ള ഭാഗങ്ങൾ ക്രോപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം കൺഫേം അടിച്ചു കഴിയുമ്പോൾ ആ കൃത്യമായ വാർത്ത തന്നെ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റി നമ്മൾ സ്കാൻ ചെയ്ത ഡോക്യുമെൻ്റ്സ് മൈ ഫയൽസിൽ കിടക്കുന്നുണ്ടാവും നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം അവിടെ വളരെ നന്നായിട്ട് സ്കാൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്യാം സ്കാനർ പോലെയുള്ള ആപ്പുകളിൽ സ്കാൻ ചെയ്യുമ്പോൾ അടിയിൽ അവരുടെ ലോഗോയോ പേരോ ഒക്കെ വരാറുണ്ട് പക്ഷേ ഈ ഓഫീസ് ലെൻസിൻ്റെ പ്രത്യേകത
അങ്ങനെ യാതൊരു ലോഗോയോ ആപ്പിൻ്റെ പേരോ ഒന്നും ഇല്ലാതെ നീറ്റായിട്ടുള്ളൊരു പേജാണ് നമുക്ക് ലഭിക്കുക. ഓഫീസ് ലെൻസിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഗൂഗിൾ ക്ലാസ് റൂമിലും മറ്റ് ആവശ്യങ്ങൾക്കും ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും സുരക്ഷിതമായ ഒരു നല്ല ആപ്പാണ് ഓഫീസ് ലെൻസ്. ഗൂഗിൾ ക്ലാസ് റൂമിനെ കുറിച്ചുള്ള മുമ്പുള്ള വീഡിയോ കാണാത്തവർ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക.